വിശുദ്ധ ജാനുവാരിയൂസ്. ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ മതപീഡനം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്താണ് വിശുദ്ധ ജനുവാരിയൂസ് ജീവിച്ചിരുന്നത്. നേപ്പിൾസാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. ഉത്തമ ക്രൈസ്തവ വിശ്വാസിയായിരുന്ന ഇദ്ദേഹം ബെനവെന്തോയിലെ മെത്രാനായി നിയമിക്കപ്പെട്ടു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ അതികഠിനമായ പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്ന ക്രൈസ്തവരെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു. മതപീഡനം അതിൻ്റെ ഉഗ്രതയെ പ്രാപിച്ചു. ഓരോ ദിവസവും അനേക വിശ്വാസികൾ രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ടിരുന്നു. കാരാഗ്രഹത്തിലടക്കപ്പെട്ടവരുടെ എണ്ണവും അതിഭീമമായിരുന്നു. ഏതാണ്ട് ഈ അവസരത്തിലാണ് വിശുദ്ധൻ്റെ സ്നേഹത്തിന് പാത്രമായിരുന്ന ഡീക്കൻ ബോസിയൂസും കൂട്ടനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത്. വിശ്വാസത്യാഗത്തെ നിർബന്ധിക്കപ്പെട്ടെങ്കിലും അതിനവർ തയ്യാറാകാതെ വന്നപ്പോൾ അവരെ വധിക്കുവാൻ കൽപ്പന പുറപ്പെട്ടു. ഇതറിഞ്ഞ ജനുവാരിയൂസ് ഉടൻ തന്നെ അവരെ ആശ്വസിപ്പിക്കുന്നതിനും ധൈര്യപ്പെടുത്തുന്നതിനുമായി കാരാഗ്രഹത്തിൽ ചെന്നു. ജനുവാരിയൂസിൻ്റെ സന്ദർശന വാർത്ത ഒട്ടും വൈകിക്കാതെ കാവൽക്കാരൻ അധികാരികളെ അറിയിച്ചു. വിശുദ്ധനും താമസിക്കാതെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജനുവാരിയൂസിനെ വന്യമൃഗങ്ങളുടെ മുൻപിലേക്ക് എറിഞ്ഞുകൊടുക്കുവാനായിരുന്നു രാജകൽപ്പന. അതനുസരിച്ച് അദ്ദേഹം വന്യമൃഗങ്ങളുടെ മുന്നിലേക്ക് എറിയപ്പെട്ടു. എന്നാൽ വന്യമൃഗങ്ങൾ വിശുദ്ധനെ യാതൊരു ഉപദ്രവവും ഏൽപ്പിച്ചില്ല. കണ്ടുനിന്ന ജനങ്ങളെ ഈ സംഭവം ക്രിസ്തു മതത്തിലേക്ക് ആകർഷിച്ചേക്കുമെന്ന് ഭയപ്പെട്ട അധികാരി ഉടൻ തന്നെ ജനുവാരിയൂസിനെ ശിരസ് ഛേദിക്കാൻ ഉത്തരവിട്ടു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. നേപ്പിൾസിലെ ദേവാലയത്തിൽ രണ്ട് കണ്ണാടി പാത്രങ്ങളിലായി വിശുദ്ധൻ്റെ രക്തവും വേറൊരു പാത്രത്തിൽ ശിരസും സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധൻ്റെ കട്ടിയായ രക്തം സൂക്ഷിച്ചിരിക്കുന്ന പാത്രം വിശുദ്ധൻ്റെ ശിരസ്സിന് സമീപത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉറച്ച രക്തം ജീവനുള്ള ഒരു മനുഷ്യൻ്റെ രക്തം പോലെ ഉരുകിത്തുടങ്ങും. സാധാരണയായി വിശുദ്ധൻ്റെ തിരുനാൾ ദിവസങ്ങളിലും 1 മെയ്യുമാണ് ഇത് സംഭവിക്കുന്നത്.